ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കറിവേപ്പില അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചൂടാക്കിയിട്ടൊന്നുമില്ല, നമ്മൾ പച്ചവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് വാഴയില വെച്ചിട്ടാണ്. അപ്പോൾ വാഴയില ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നേരെ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മറിച്ചിട്ടിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ പാനിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് വാഴയില നമുക്ക് മാറ്റാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മാത്രം മതി, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ, അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ അടയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കറിയുടെ ഒന്നും ആവശ്യമില്ല, കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു പലഹാരം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.